2005 നിലവിൽ വന്ന മുതൂലൂർ ഗ്രാമപഞ്ചായത്തിലെ 15 വാർഡുകളിലായി 30,000-ത്തിലധികം ജനസംഖ്യയുണ്ട്. മൂന്നാമത്തെ ഭരണസമിതിയാണ് നിലവിലുള്ളത്. മീഡിയ വൺ ചാനൽ സംസ്ഥാനത്തെ ഗ്രാമപഞ്ചായത്തുകൾ 2015-2020 വർഷങ്ങളിൽ നടപ്പിലാക്കിയ മികച്ച പദ്ധതികളെ കണ്ടെത്തുന്നതിനുള്ള മഹാപഞ്ചായത്ത് പരിപാടി മുതൂലൂർ ഗ്രാമപഞ്ചായത്ത് സമർപ്പിക്കുന്നതിൽ ആരോഗ്യം പാരിയേറ്റീവ് മേഖലയുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ്. തനത് ഫണ്ട് വളരെ കുറച്ച് മാത്രമുള്ള ഈ പഞ്ചായത്തിൽ ധാരാളം പണം മുടക്കിയുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ കഴിയില്ലെങ്കിലും സർക്കാരിൽ നിന്നും ലഭ്യമായ പ്ലാൻ ഫണ്ടും മെയിന്റനൻസ് ഫണ്ടും ധനകാര്യ കമ്മീഷൻ ഫണ്ടും തുടങ്ങിയ ഫണ്ടുകൾ ഉപയോഗിച്ച് ജനഹിതം അറിഞ്ഞുകൊണ്ടുള്ള പദ്ധതികളാണ് നടപ്പിലാക്കി വരുന്നത്. വിദ്യാഭ്യാസം, കൃഷി, കുടിവെള്ളം തുടങ്ങിയവയെല്ലാം പ്രധാന വിഷയങ്ങളാണെങ്കിലും തുല്യ പ്രാധാന്യമുള്ള ഒന്നാണ് ആരോഗ്യം പരിരക്ഷ മേഖല. നിലവിലെ ഭരണസമിതി കാലയളവിൽ ഈ മേഖലയിൽ മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്താനായിട്ടുണ്ട്. 1 കോടിയോളം രൂപ വകയിരുത്തി PHC എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ കെട്ടിടം നിർമ്മിക്കാനായി. നിലവിൽ 3 ഡോക്ടർമാരുടെ സേവനം ലഭിച്ചു വരുന്നു. ഉണ്ടക്കുളത്ത് പ്രവർത്തിച്ചു വരുന്ന ആയുർവേദ ആശുപത്രി കെട്ടിടവും 25 ലക്ഷം രൂപ ഉപയോഗിച്ച് നവീകരണം നടത്താനായി. പരിരക്ഷാ സംവിധാനം ഏറ്റവും നല്ല നിലയിൽ പ്രവർത്തിച്ചു വരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് തലത്തിൽ സപ്പോർട്ടിംഗ് കമ്മിറ്റി രൂപീകരിച്ച് ഈ ഭരണസമിതി കാലയളവിൽ തന്നെ 20 ലക്ഷത്തിലേറെ രൂപ സമാഹരിച്ച് വിവിധ കാരണങ്ങളാൽ കിടപ്പിലായവരെ സഹായിക്കുന്നതിൽ ധനസഹായം, ഉപകരണങ്ങൾ, പരിചരണങ്ങൾ എന്നിവ നൽകാൻ സാധിച്ചിട്ടുണ്ട്. ഇതിനെടുത്തു പറയത്തക്ക ഒരു പദ്ധതിയാണ് ജീവൻ സുരക്ഷ സാമൂഹ്യ സാക്ഷരത എന്ന പദ്ധതി. പ്രളയം, ഉരുൾപൊട്ടൽ, ഭൂകമ്പം തുടങ്ങി പ്രകൃതി ദുരന്തങ്ങൾക്ക് പുറമെ ആകസ്മികമായി സംഭവിക്കുന്ന അപകടങ്ങൾ, മുങ്ങിമരണം, തീപ്പൊള്ളൽ, പാമ്പുകടി, നായകടി, അപസ്മാരം, ആത്മഹത്യാ ശ്രമം, ഹൃദയാഘാതം, മിന്നലാഘാതം, ഭക്ഷണം തരിപ്പിൽ പോകൽ, വൈദ്യുതാഘാതമേൽക്കൽ തുടങ്ങിയ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ കാഴ്ചക്കാരായി നിൽക്കാതെ ദുരന്തങ്ങളെ അതിജീവിക്കാൻ സ്വയം പര്യാപ്തമാകേണ്ടതുണ്ട്. കൂട്ടത്തിൽ പെരുകി വരുന്ന റോഡപകടങ്ങൾ മൂലമുള്ള മരണങ്ങൾ അനുദിനം വർദ്ധിച്ചു വരികയാണ്. നിയമങ്ങൾക്കപ്പുറം അശ്രദ്ധയും അമിത വേഗതയും ആണ് ഇതിന് കാരണം. ഇക്കാര്യത്തിലും ശക്തമായ ബോധവൽക്കരണം ഉണ്ടാകേണ്ടതുണ്ട്. സമൂഹത്തിലെ അപലകളും നിർദ്ധനരും രോഗികളും വയറിനോടുമുള്ള സമീപനത്തിൽ യുവതലമുറയിൽ സാരമായ വ്യതിയാനം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ഓരോരുത്തരുടെയും മനോഭാവത്തിൽ കാതലായ മാറ്റങ്ങൾ വേണം. ഭിന്നശേഷി കുടുംബങ്ങളെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്താതെ അവരെ ചേർത്ത് നിർത്തുകയും സർക്കാർ തലത്തിൽ നിന്നും ലഭ്യമാകുന്ന എല്ലാ ആനുകൂല്യങ്ങളും നേടിക്കൊടുക്കുന്നതിനും അവർക്ക് തൊഴിൽ പരിശീലനങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്യണം. കൂടാതെ അശാസ്ത്രീയമായി മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കാരണം പരിസര മലിനീകരണം, പകർച്ചവ്യാധി വ്യാപനം, മറ്റ് സാമൂഹ്യ പ്രശ്നങ്ങൾ തുടങ്ങിയവ ധാരാളമായി ഉണ്ടാകുന്നുണ്ട്. മാലിന്യങ്ങൾ ശരിയായ രീതിയിൽ സംസ്കരിക്കുന്നതിനും ജൈവമാലിന്യങ്ങൾ ഉറവിടങ്ങളിൽ തന്നെ സംസ്കരിക്കുന്നതിനും അജൈവ മാലിന്യങ്ങൾ തരംതിരിച്ച് ബന്ധപ്പെട്ട ഏജൻസികൾക്ക് കൈമാറുന്നതിനുമുള്ള സന്ദേശം എല്ലാവരിലും എത്തണം. ഈ പ്രവർത്തനങ്ങളെല്ലാം സംയോജിപ്പിച്ച് ഫയർ ആൻഡ് റെസ്ക്യൂ, ഗതാഗതം, പോലീസ്, ശുചിത്വ മിഷൻ, ദുരന്ത നിവാരണ വകുപ്പ്, ആരോഗ്യ വകുപ്പ്, സാമൂഹ്യനീതി വകുപ്പ്, വിമുക്തി എന്നിവയുടെയും JSS, JCI എന്നിവരുമായും സഹകരിച്ച് ദുരന്തങ്ങളെ നേരിടുന്നതിന് ശാസ്ത്രീയമായ പരിശീലനം നൽകുന്ന പദ്ധതിയാണ് ജീവൻ സുരക്ഷ സാമൂഹ്യ സാക്ഷരത എന്ന പദ്ധതിയിലൂടെ ഈ പഞ്ചായത്ത് യാഥാർത്ഥ്യമാക്കിയത്. വാർഡുതലത്തിൽ പരിശീലനം നൽകി ഒരു കുടുംബത്തിൽ ഒരാളെയെങ്കിലും ദുരന്തങ്ങളെ നേരിടുന്നതിന് പര്യാപ്തമാക്കുക എന്നതാണ് ഈ പദ്ധതിയിൽ കൂടെ നമ്മൾ ലക്ഷ്യം വെച്ചത്. ഇതുപ്രകാരം വാർഡുതലത്തിൽ 800-ലധികം പേർ പരിശീലനം നൽകുകയും 3000 കുടുംബങ്ങളിലായി 20,000-ത്തിലധികം പേർക്ക് പ്രയോജനം ലഭിക്കുകയും ചെയ്ത അതിമഹത്തായ ഒരു പദ്ധതിയാണ് കേരള സംസ്ഥാനത്തിന് തന്നെ അല്ലെങ്കിൽ ഇന്ത്യക്കാകെ തന്നെ മാതൃകയായി ഈ മുതൂലൂർ പഞ്ചായത്ത് ഈ കഴിഞ്ഞ വർഷം ചെയ്തിട്ടുള്ളത്. തീർച്ചയായും ഈ പഞ്ചായത്തിനെ കുറിച്ച് പറയുമ്പോൾ ഈ ചുരുങ്ങിയ 5 വർഷം കൊണ്ട് രേഖപ്പെടുത്തപ്പെടേണ്ട നിരവധി നേട്ടങ്ങൾ നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്.
വൈസ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ കീഴിൽ സുത്യാഗമായ പ്രവർത്തനം നടത്തി നമുക്ക് സമയബന്ധിതമായി ഇതുപോലെ ജില്ലയിൽ തന്നെ ആദ്യം പ്രഥമഘട്ടത്തിൽ തന്നെ നമുക്ക് ISO അംഗീകാരം നേടാനായി. ബഹുമാനായ MP കുഞ്ഞാലി സാഹിബ് തക്കം ശുഭാശയത്തിനനുസരിച്ച് നമ്മുടെ പഞ്ചായത്തിന് സാഹി പഞ്ചായത്തായി ഏറ്റെടുക്കുകയും അതുവഴി കെയർ ഗ്രാമം പദ്ധതി, മണ്ണ് പരിശോധന, തൊഴിൽ പരിശീലനങ്ങൾ എന്നിവയൊക്കെ നമുക്ക് നേടാൻ കഴിഞ്ഞു. മാത്രമല്ല ഒരു ബഡ്സ് സ്വദേശിക്കാരായിട്ടുള്ള കുടുംബങ്ങളെ ഉദ്ദേശിച്ച് ഞങ്ങൾ ഈ ഭരണകാലത്ത് തന്നെ ഒരു ബഡ്സ് സ്കൂളും തുടങ്ങാനായി. കേരളോത്സവം നടത്തിപ്പിന് സംസ്ഥാന അവാർഡ് നേടാനായിരുന്നു. 2017-18 വർഷങ്ങളിൽ 100% നികുതി പിരിവിനും അതുപോലെ എക്സ്പെൻഡിച്ചർ 100% ബഹുമാനായ കേരള പ്രത്യേക സ്വയംഭരണ വകുപ്പ് മന്ത്രിയിൽ നിന്നും അവാർഡുകൾ വാങ്ങാനായതും ഈ കാലഘട്ടത്തിൽ എടുത്തു പറയത്തക്ക നേട്ടങ്ങളാണ്. സർവോപരി ഭരണസമിതിക്കിടയിലും ഉദ്യോഗസ്ഥന്മാർക്കിടയിലും ഒരുപാട് ഉദ്യോഗസ്ഥന്മാർക്കിടയിലും പൊതുജനങ്ങൾക്കിടയിലും യുവാക്കൾക്കിടയിലും രാഷ്ട്രീയ പാർട്ടികൾക്കിടയിലും ഒക്കെ തന്നെ അഭിപ്രായ വ്യത്യാസമില്ലാതെ ഏകോപിപ്പിച്ച് അവരൊക്കെ നിർത്തുന്നതിനും മെച്ചപ്പെട്ട ഒരവസ്ഥാവിശേഷം ഈ പഞ്ചായത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നതിനും ഈ ഭരണസമിതി കാലയളവ് ഞങ്ങൾ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. അത് വളരെ ഗുണകരമായി പഠിച്ചിട്ടുണ്ട് എന്നും കൂടി ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ഒരവസരം കൂടിയാണ്.